വിശ്രമിച്ചേക്ക് സ്തുതിയായിരിക്കട്ടെ. പി കെ മീഡിയയുടെ വോയിസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തേവർപറമ്പിൽ കുഞ്ഞച്ചനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ത്യയിലെ സഭയിൽ രൂപതാ വൈദികരിൽ നിന്നും അൾത്താരയിൽ ആദരിക്കപ്പെടുന്ന ആദ്യത്തെ വൈദികനാണ് കുഞ്ഞച്ചൻ. ഒരു പുരോഹിതൻ താൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ ആജീവനാന്തം പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും അവിടെ വെച്ച് തന്നെ മരിച്ച് സ്വന്തം ഇടവക ദേവാലയത്തിൽ സംസ്കരിക്കപ്പെടുകയും ആ പള്ളി അങ്കണത്തിൽ വെച്ച് തന്നെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് ചരിത്രത്തിൽ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ്. ആരാലും അറിയപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും എല്ലാവരും അറിയപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റേത്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിലേക്ക് പോകാം. രാമപുരത്ത് കുഴുമ്പിൽ കുടുംബത്തിൻ്റെ തേവർപറമ്പിൽ ശാഖയിൽ 1891 April 1 ആണ് കുഞ്ഞച്ചൻ ജനിച്ചത്. രാമപുരം സെൻറ് അഗസ്റ്റിൻ ഫൊറോന പള്ളി ഇടവകയിൽ തേവർപറമ്പിൽ വീട്ടിൽ ഇട്ടിയപ്പുമാണി ഏലീശ്വ മാതാപിതാക്കന്മാരുടെ 5-ാമത്തെ കുട്ടിയായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. മാമോദീസയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പേര് നൽകി വളർത്തിയ കുട്ടിയെ കുഞ്ഞാഗസ്തി എന്നാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. രാമപുരത്ത് പ്രൈമറി സ്കൂളിലും മാന്നാനത്ത് ഹൈസ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം. സൽസ്വഭാവിയും ദൈവഭക്തനുമായിരുന്ന അഗസ്റ്റിൻ തൻ്റെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് 1913 ചങ്ങനാശ്ശേരി രൂപതയുടെ മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചു. ഇന്നത്തെ മംഗലപ്പുഴ സെമിനാരിയുടെ ആദ്യകാലം പുത്തൻപള്ളി സെമിനാരിയായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹം വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ വൈദിക പട്ടം നോക്കാം. കുഞ്ഞച്ചനെ സെമിനാരിയിൽ സ്വീകരിച്ചതും 9 വർഷങ്ങൾക്ക് ശേഷം വൈദിക പട്ടം നൽകിയതും ചങ്ങനാശ്ശേരി മെത്രാനും ഇപ്പോൾ ദൈവദാസനുമായ മാർ തോമസ് കുര്യാളശ്ശേരിയായിരുന്നു. വരാപ്പുഴ പുത്തൻപള്ളി സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷം 1921 December 17 ചങ്ങനാശ്ശേരി മെത്രാൻ കുര്യാളശ്ശേരിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. 5 അടിയിൽ താഴെ മാത്രം ഉയരമുണ്ടായിരുന്ന കൊച്ചച്ചനെ ആദ്യം മുതലേ തന്നെ എല്ലാവരും സ്നേഹവായ്പോടെ കുഞ്ഞച്ചൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്രകാരം വിളിക്കുന്നത് അച്ഛന് വലിയ ഇഷ്ടവുമായിരുന്നു. ഉയരമില്ലാത്ത ഒരു ബലഹീനതയെപ്രതിയാണ് അത് വിളിച്ചതെങ്കിലും അച്ഛനത് പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതിനെയും അതും പോരാഞ്ഞിട്ടോ സ്വരമാണെങ്കിൽ വളരെ പതിഞ്ഞതുമാണ്. പക്ഷേ ഇതൊക്കെ ആയിരുന്നിട്ടും പൊക്കം കുറവായ സ്വരം പതിഞ്ഞ സ്വരമുള്ള വലിയ കഴിവുകളൊന്നുമില്ലാത്ത ഈ കൊച്ചു മനുഷ്യനാണ് ഇന്ന് ലോകത്തിലെ വലിയ മനുഷ്യനായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല നോക്കാം. പ്രഥമ ദിവ്യബലി അർപ്പണത്തിന് ശേഷം കുഞ്ഞച്ചൻ 1 വർഷത്തോളം സ്വന്തം ഇടവയിൽ തന്നെ താമസിച്ച് മറ്റ് മുതിർന്ന വൈദികരിൽ നിന്നും പരിശീലനങ്ങൾ നേടാൻ ശ്രമിച്ചു. സമീപ ഇടവകയായ കടനാട് പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ആദ്യത്തെ നിയമനം. കടനാട് പള്ളിയുടെ കീഴിലായിരുന്ന മാനത്തൂർ പള്ളിയുടെ പ്രത്യേക ചുമതല അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലവാസിയായ ഒരാളുടെ ഇഞ്ചിക്കൃഷി പുഴുവിൻ്റെ ശല്യം മൂലം നശിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ കുഞ്ഞച്ചൻ്റെ പ്രാർത്ഥനയും ഹനാൻ വെള്ളം തളിക്കലും വഴി കീടബാധയിൽ നിന്നും മോചിക്കപ്പെട്ടു. ആ കൃഷിക്കാരൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കടനാട്ടിൽ വെച്ച് 1924 അസാധാരണമായ ഒരു പനി കുഞ്ഞച്ചന് പിടിപെട്ടു. അദ്ദേഹം കിടപ്പിലായി. ചികിത്സയ്ക്ക് വേണ്ടി ഇടവക ജോലിയിൽ നിന്ന് വിമുക്തനായി എറണാകുളത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. മാസങ്ങൾ ദീർഘിച്ച ചികിത്സയ്ക്ക് ശേഷം സൗഖ്യം വീണ്ടെടുക്കപ്പെട്ടു. രോഗം സുഖമാക്കിയായെങ്കിലും അദ്ദേഹം ക്ഷീണിതനായിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തെ രാമപുരത്തെ ഇടവക പള്ളിയിൽ വിശ്രമത്തിനായി താമസിപ്പിച്ചു. രാമപുരത്തേക്കുള്ള അച്ഛൻ്റെ തിരിച്ചുവരവ് ഒരു വഴിത്തിരിവിൻ്റെ അവസരമായി. ആ കാലഘട്ടത്താണ് ഒരു പുതിയ പ്രവർത്തന മേഖല അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുവരെ ആരും തന്നെ പരിഗണിക്കാതിരുന്ന ദളിത വിഭാഗം ആളുകൾ തൻ്റെ ചുറ്റിലുമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ത്ത തട്ടിൽ കഴിഞ്ഞിരുന്ന ഈ ദളിത് സഹോദരങ്ങളുടെ സർവതോന്മുഖമായ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു പിന്നീടുള്ള കുഞ്ഞച്ചൻ്റെ ജീവിതം. 1926 സെപ്റ്റംബർ മാസത്തിലാണ് കുഞ്ഞച്ചൻ ഈ ജോലി സ്വമേധയാ ഏറ്റെടുത്തത്.
രൂപതാധ്യക്ഷനോ മറ്റധികാരികളോ സഭാ നേതൃത്വമോ രാഷ്ട്ര അധികാരികളോ ഒന്നും ഈ വിഷമകരമായ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചതല്ല. അയാൾ അദ്ദേഹം സ്വയം ഏറ്റെടുത്തത്. കുഞ്ഞച്ചൻ ഈ ദൗത്യം വളരെ ആത്മാർത്ഥതയോടെയാണ് ഏറ്റെടുത്ത് നിർവഹിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ തൻ്റെ ജനതയുടെ ഉന്നമനം സാധ്യമാകുകയുള്ളൂ എന്ന് കുഞ്ഞച്ചന് ബോധ്യമായി. അവരിലാർക്കും തൻ്റെ തങ്ങളുടെ മാതൃഭാഷയിലെ ഒരക്ഷരം പോലും അറിഞ്ഞുകൂടായിരുന്നു, എഴുതാൻ അറിഞ്ഞുകൂടായിരുന്നു. അക്കാലത്ത് സർക്കാർ സ്കൂളുകളിൽ അധികൃത വർഗക്കാർക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദളിതർ അക്ഷരാർത്ഥത്തിൽ തന്നെ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. സവർണരായ ഹൈന്ദവർ മാത്രമല്ല, പുരാതന ക്രൈസ്തവർ പോലും ഈ സാധുക്കൾക്ക് തക്കതായ പരിഗണന നൽകിയിരുന്നില്ല. തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ദുരാചാരങ്ങൾ മൂലം അകറ്റി നിർത്തപ്പെട്ട അവരുടെ ഇടയിലേക്ക് അച്ഛനിറങ്ങിച്ചെന്നു. അസാധാരണമായ എളിമയും ധീരതയുമൊക്കെയുള്ള ആളുകൾക്ക് മാത്രമേ അന്നത്തെ ചുറ്റുപാടുകളിൽ ഈ പാവപ്പെട്ട ദളിതരുടെ കുടിലുകൾ സന്ദർശിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെ സാധിക്കുമായിരുന്നു. വിശാലമായ രാമപുരം ഇടവക മാത്രമല്ല, സമീപ പ്രദേശങ്ങളായ വെളിയന്നൂർ, ഉഴവൂർ, ചക്കാമ്പുഴ, പിഴക്, ഏഴാച്ചേരി, കുറിഞ്ഞി, കൊങ്ങാട് തുടങ്ങി ദളിത് ജനങ്ങൾ എവിടെയെല്ലാം വസിച്ചിരുന്നോ അവിടെയെല്ലാം അച്ഛൻ പോവുകയുണ്ടായി. ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ, ആശാൻ കളരികൾ എന്നിവ സ്ഥാപിക്കാൻ കുഞ്ഞച്ചൻ മുൻകൈയെടുത്തു. പല സ്ഥലങ്ങളിലും അദ്ദേഹം നിയമിച്ച ഉപദേശിമാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷരതാ യജ്ഞത്തിൽ സഹായികളായിരുന്നു. സാക്ഷരതാ യജ്ഞമൊക്കെ സർക്കാർ തുടങ്ങിയത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്, പക്ഷേ കുഞ്ഞച്ചൻ അതിൽ എത്രയോ വർഷങ്ങൾ മുന്നേ സാക്ഷരതാ യജ്ഞം തുടങ്ങിയിരുന്നു. പള്ളിവക സ്കൂളുകളിലും നാട്ടുകാർ നടത്തിയിരുന്ന പ്രൈമറി സ്കൂളുകളിലും ദളിത് കുട്ടികൾക്ക് പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അച്ഛൻ്റെ ഇടപെടൽ മൂലം അതെല്ലാം നടന്നു. കുട്ടികളെ സ്കൂളിൽ ചേർക്കുക മാത്രമല്ല, അവർക്കാവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനും കുഞ്ഞച്ചൻ മുമ്പന്തിയിൽ നിന്നു. ദളിത് കത്തോലിക്കരിൽ നിന്ന് തന്നെ ചിലരെ ഓരോ പ്രദേശത്തും അച്ഛൻ മൂപ്പനായി നിയമിച്ചു. അതാത് സ്ഥലത്തുള്ളവരുടെ നേതാവിനെയാണ് മൂപ്പനായി തിരഞ്ഞെടുത്തത്. അവർ വഴി ആ പ്രദേശത്തുള്ളവരുമായി സമ്പർക്കം പുലർത്തുക എളുപ്പമായിരുന്നു. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഈ മൂപ്പന്മാർ വഴിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിയിൽ വരാത്തവരെയും ദുർമാർഗികളായി ജീവിക്കുന്നവരെയും മൂപ്പന്മാർ വഴി അച്ഛൻ വിളിച്ചുകൂട്ടി ഉപദേശം നൽകിയിരുന്നു. സംഘടനാതലത്തിനും തൻ്റെ മക്കൾക്ക് നേതൃത്വം നൽകാൻ കുഞ്ഞച്ചൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദളിത് ക്രൈസ്തവ സംഘടനയുടെ പ്രസിഡൻ്റ്, സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളെ അവരിൽ നിന്ന് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നു. സംഘടനയുടെ വാർഷിക ആഘോഷങ്ങൾ മോടിയായി നടത്താൻ കുഞ്ഞച്ചന് വലിയ താല്പര്യമായിരുന്നു. ദളിത് ബാലികാ ബാലന്മാരുടെ പ്രസംഗങ്ങളും കലാപരിപാടികളും ഒക്കെ കൊണ്ട് ഈ ദളിത് യോഗങ്ങളെ മോടി പിടിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. 1926 ആരംഭിച്ച ഈ സാധു ജനോദ്ധാരണ യജ്ഞങ്ങൾ അദ്ദേഹം 1973 ഒക്ടോബർ 16 അന്ത്യശ്വാസം വലിക്കുന്നതുവരെ തുടർന്നു എന്നുള്ളതാണ് സത്യം. അസുഖത്തിൻ്റെ ഗൗരവം അല്പമൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നതിനെപ്പറ്റി രൂപതാധ്യക്ഷൻ സൂചിപ്പിച്ചപ്പോൾ പാപങ്ങളുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനം തുടരുവാൻ അനുവദിക്കണമെന്ന് അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അതിനാൽ രൂപതാധ്യക്ഷൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ മറ്റൊരു ചുമതല ഏൽപ്പിച്ചില്ല. ആജീവനാന്തം അദ്ദേഹം ആ ശുശ്രൂഷയിൽ തുടർന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നോക്കാം. രാവിലെ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ലോഹയുടെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു ഏത്തയ്ക്കായോ ഒരു മുട്ട പുഴുങ്ങിയതോ ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉച്ചഭക്ഷണം. പലപ്പോഴും പണിസ്ഥലത്ത് ചെന്നാണ് അച്ഛൻ അവരെ കണ്ടിരുന്നത്. പള്ളിയിൽ വരുവാൻ അച്ഛൻ അവരെ ക്ഷണിക്കും. ദളിതരുടെ ഇടയിൽ ഒരു വലിയ മിഷണറിയായി തീർന്നു കൊച്ചച്ഛൻ. തൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നാണ് അദ്ദേഹം അവരെപ്പറ്റി വിശേഷിപ്പിച്ചിരുന്നത്. അവർക്കാവട്ടെ അച്ഛൻ ഏങ്കളുടെ അച്ഛനും. 1926 അച്ഛൻ മിഷണറി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 200 താഴെ ദളിതർ മാത്രമേ അവിടെ ക്രൈസ്തവരായിട്ടുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ കഠിനാധ്വാനം വഴി 5000 പരം ആളുകളായി കത്തോലിക്ക സഭയിൽ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതവും ശൈലിയൊക്കെ കണ്ടിട്ട് ക്രൈസ്തവരായി തീർന്നതാണ്. അപമാനവും പരിഹാസവും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പുലയച്ചൻ എന്നാണ് കുഞ്ഞച്ചനെക്കുറിച്ച് എതിരാളികൾ, ശത്രുക്കൾ, പ്രത്യേകിച്ച് കുലീന ക്രൈസ്തവരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക്
പുച്ഛമായിരുന്നു ഈ ദളിതരോട്. ആ ദളിതർക്ക് വേണ്ടി നടക്കുന്ന അച്ഛനോടും പുച്ഛമായിരുന്നു. കുഞ്ഞച്ചന് അതൊരു ആക്ഷേപമായി കരുതിയില്ല. സ്ഥാനവും പദവിയും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഇടവകയിലെ ഒരു അസിസ്റ്റൻ്റ് അഥവാ സഹായിയ എന്നതിൽ കവിഞ്ഞ് ഒരു ഔദ്യോഗിക നിയമനവും അദ്ദേഹം ജീവിതത്തിലൊരിക്കലും ഏറ്റെടുത്തിട്ടുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ മനുഷ്യനായി നിലകൊണ്ടുകൊണ്ട് മാനവ ശുശ്രൂഷ നിർവഹിച്ച് വിലപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയായി മാറി കുഞ്ഞച്ചൻ. മറ്റെല്ലാവരെയുംകാൾ താൻ നിസ്സാരനാണ് എന്നുള്ള എളിമ മനോഭാവത്തോടെയും അവിടെ ജീവിതം നയിച്ച ഒരു സാധാരണ ഇടവക വൈദികനായിരുന്നു കുഞ്ഞച്ചൻ. രാമപുരം പള്ളിയിലെ 3 അസിസ്റ്റൻറ്റുമാരിൽ ഒരുവൻ മാത്രം. 1926 മുതൽ 1973 വരെ നീണ്ട 47 വർഷങ്ങൾ കൊച്ചച്ചനായി തന്നെയാണ് സേവനം ചെയ്തത്. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി ഫ്രാൻസിൽ ആർസ് എന്ന ഗ്രാമീണ ദേവാലയത്തിൽ ആജീവനാന്തം ജോലി ചെയ്ത പോലെയായിരുന്നു കുഞ്ഞച്ചൻ. എന്നും വെളുപ്പിന് 4 മണിയോടെ ഉണർന്നിരുന്ന അച്ഛൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ദീർഘസമയം പ്രാർത്ഥിച്ച് തന്നെ തന്നെ സമർപ്പിച്ച് ഒരുങ്ങിയ ശേഷമാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. കുമ്പസാര കൂട്ടിയിലിരുന്ന പാപങ്ങളായ തൻ്റെ മക്കളുടെ പാപങ്ങൾ ക്ഷമയോടെ കേട്ട് അവർക്ക് മോചനം നൽകി ദേവാലയത്തിൽ നിന്നും സ്വന്തം മുറിയിലെത്തുന്ന അച്ഛൻ്റെ ചുറ്റും ആ പാപങ്ങൾ ഓടിക്കൂടും. ഓരോരുത്തരോടും അച്ഛൻ സംസാരിക്കും. ശാന്തമായി അടങ്ങിയ സ്വരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കും, പ്രാർത്ഥനകൾ നിർദ്ദേശിക്കും. അങ്ങനെ അവരുടെ ഒരു അപ്പനായി അദ്ദേഹം മാറുകയായിരുന്നു. ലളിതമായിരുന്നു കുഞ്ഞച്ചൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ മുറിയിലെ ഉപകരണങ്ങളിൽ അത് വ്യക്തമാണ്. സ്വന്തമായ ഒരു പെട്ടിയോ അലമാരിയോ അച്ഛനുണ്ടായിരുന്നില്ല. വസ്ത്രങ്ങളും മറ്റും ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടി ചൂര കൊണ്ട് പറഞ്ഞുപോയ ഒരു പഴയ കസേരയിൽ വയ്ക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. 52 വർഷം ദീർഘിച്ച തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക എന്തെങ്കിലും വൻ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല. മിക്കവാറും എല്ലാ ദിവസവും ഒരേ വിധത്തിലുള്ള കർമ്മപരിപാടിയാണ് അദ്ദേഹത്തിൽ ഏർപ്പെട്ടിരുന്നത്. കൊല്ലവർഷം 1106 ചിങ്ങമൊന്നു മുതൽ കർക്കിടകമൊന്നു വരെയുള്ള ഒരു ചെറിയ ഡയറി അദ്ദേഹം എഴുതി വച്ചിരുന്നത് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ആവറേജ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസത്തെ ഡയറി പ്രകാരമാണ് അത്. 1936 June 26 വെള്ളിയാഴ്ചത്തെയാണ് അദ്ദേഹം ഡയറിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. വെളുപ്പിന് 4:30 എഴുന്നേറ്റു, 6 മണിക്ക് ദിവ്യബലി അർപ്പിച്ചു, കാനോ നമസ്കാരം ചൊല്ലി, 9 മണിക്ക് കൂടപ്പുലത്തിന് പുറപ്പെട്ടു, ദളിത് ക്രൈസ്തവരുടെ 3 വീടുകളിൽ പോയി, 2 രോഗികളെ കുമ്പസാരിപ്പിച്ചു, അമനകരയിലെത്തി അവിടെ ഒരു വീട് വെഞ്ചരിച്ചു, 3 മണിയോടെ വാലുമ്മലെത്തി കാപ്പി കുടിച്ചു, 5 മണിക്ക് രാമപുരത്ത് തിരിച്ചെത്തി, കാനോന നമസ്കാരത്തിൻ്റെ ബാഹ്യഭാഗം ചൊല്ലി. യോഹന്നാൻ തെലങ്കാന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് ഒരു ചക്രവും 3 നാഴി അരിയും കൊടുത്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ഡയറിക്കുറിപ്പ്. ഇതുപോലെ തന്നെയാണ് മിക്കവാറും ഡയറിക്കുറിപ്പുകൾ. വണ്ടിയോ സഞ്ചാരയോഗ്യമോ വഴികളോ ഇല്ലാതിരുന്ന അക്കാലത്ത് കാൽനടയായി പറമ്പുകൾ തോറും നടന്നാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം കുഞ്ഞച്ചൻ്റെ വിനയം വളരെ തെളിഞ്ഞു നിന്നിരുന്നു. നിങ്ങളെക്കാൾ താണവനാണ് നിങ്ങളുടെ പക്കൽ വരുന്നതെങ്കിലും അവരോട് ബഹുമാനപൂർവ്വം പെരുമാറണം എന്ന് അദ്ദേഹം വേദപാഠ ക്ലാസ്സിലെ കുട്ടികളെ ഉപദേശിച്ചിരുന്നു. അത് അദ്ദേഹം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കതുകൊണ്ടൊരു കുറവും വരില്ല, മറിച്ച് ദൈവത്തിനു മുൻപിൽ വലിയൊരു നേട്ടമായിരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്. ചെറുപ്പക്കാരായ വൈദികർ തന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുമായിരുന്നു. അച്ഛനേക്കാൾ വളരെ പ്രായം കുറഞ്ഞവർ വന്ന ആയ വൈദികരാണെങ്കിലും അത് എഴുതി നിൽക്കുമായിരുന്നു. ഇതിൽ അസ്വസ്ഥത തോന്നിയ പല കൊച്ചച്ചന്മാരും ചോദിക്കുമായിരുന്നു, എന്തിനാ അച്ഛനിങ്ങനെ എഴുന്നേക്കണം, ഞങ്ങളെക്കാൾ വലിയ പ്രായമുള്ള അച്ഛനല്ലേ. അപ്പോൾ അച്ഛൻ മറുപടി കുഞ്ഞച്ചൻ മറുപടി പറഞ്ഞതാണ്, ഞാൻ ബഹുമാനിക്കുന്നത് അങ്ങയുടെ പൗരോഹിത്യത്തെയാണ് എന്ന്. അപ്പോൾ പൗരോഹിത്യത്തോട് വലിയ ആദരവ് പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേങ്ങത്താനത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഉള്ളൊരു കഥ പറയാം. തേവർപറമ്പിൽ കുഞ്ഞച്ചൻ ചേന്നാട് ഇടവകയുടെ പ്രദേശമായ വേങ്ങത്താനം എസ്റ്റേറ്റിലെ ദളിത് തൊഴിലാളികളുടെ ഇടയിൽ സേവനം ചെയ്തിരുന്നു. കുഞ്ഞച്ചന് വേങ്ങത്താനത്ത് വരുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യങ്ങൾ ശ്രദ്ധിക്കാൻ എസ്റ്റേറ്റ് ഉടമയായ മുതലാളി കള്ളിവയൽ മുതലാളി
ചുമതലപ്പെടുത്തിയിരുന്ന എസ്റ്റേറ്റിലെ പണികളുടെ മേൽനോട്ടക്കാരിലൊരാളായ ആലപ്പാട്ട് വർക്കിച്ചേട്ടനെയായിരുന്നു. കുഞ്ഞച്ചൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വർക്കിച്ചേട്ടൻ ഇപ്രകാരം പറഞ്ഞു: തീർച്ചയായും കുഞ്ഞച്ചൻ ഒരു പുണ്യപ്പെട്ട ആൾ തന്നെയാണ്. അച്ഛന് ഇക്കാലത്തെ അച്ഛന്മാരെ പോലെയല്ല, തീർത്തും ദരിദ്രനായിരുന്നു, കൂറും താഴായ്മയുമുള്ളവനായിരുന്നു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, വർക്കിച്ചേട്ടൻ തുടർന്ന് പറയുകയാണ്: കുഞ്ഞച്ചന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തന സ്ഥലം വേങ്ങത്താനമായിരുന്നു. ഏറ്റവും ദൂരത്തുള്ള സ്ഥലമാണെങ്കിലും രാമപുരത്ത് നിന്ന് ബസ്സിൽ കയറി ഈരാറ്റുപേട്ടയിലെത്തി തുടർന്ന് കല്ലും വഴിയുമുള്ള റോഡിലൂടെ 13 കിലോമീറ്റർ ദൂരം നടന്ന് വേങ്ങത്താനത്ത് എത്തിയിരുന്നു. 3 മാസത്തിലൊരിക്കൽ വന്നിരുന്നു. ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വന്ന് പിറ്റേ ശനിയാഴ്ചയെ തിരിച്ചു പോയിരുന്നുള്ളൂ. കാരണം സേവന പ്രവർത്തനങ്ങൾ ഏറെയുണ്ട്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കാപ്പി, തേയില, റബ്ബർ എന്നിങ്ങനെയുള്ള കൃഷികൾ 1500 ഏക്കറോളമുണ്ട്. എസ്റ്റേറ്റിലെ പല ഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള 20 ലായങ്ങളുണ്ട്. ഓരോന്നിലും 4-5 മുറികൾ ഉണ്ടാകും. ഓരോ മുറിയിലും ഓരോ കുടുംബമുണ്ടാകും. ഓരോ കുടുംബത്തിലും 1.5 ഡസനോളം മക്കളുണ്ടാകും, കൂടെ വൃദ്ധരൊക്കെ ഉണ്ടാകും. ഒരു പ്രൈമറി സ്കൂൾ 5 കിലോമീറ്റർ ദൂരത്തായിരുന്നതിനാൽ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല. അതിനാൽ കുഞ്ഞച്ചൻ ലായത്തിലെത്തുമ്പോൾ വൃദ്ധരും ഏറെ കുട്ടികളും അവിടെയുണ്ട്. മുതിർന്നവരെല്ലാം എസ്റ്റേറ്റിൽ പണിക്ക് പോയിരിക്കുകയായിരിക്കും. അക്കാലത്ത് രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് പണിസമയം. മണ്ണ് തല്ലിയുറപ്പിച്ച് ചാണകം മെഴുകിയ തറകളായിരുന്നു ഉണ്ടായിരുന്നത്. വൃത്തിയില്ലാത്ത മുറ്റവും പരിസരങ്ങളുമായിരുന്നു. രോഗങ്ങളില്ലാത്ത ഒരു ചുരുക്കമായിരുന്നു. ചൊറി, ചുമ, പനി, മൂക്കലിപ്പ്, വളങ്കടി മുതലായ രോഗങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇതിനൊക്കെ അവഗണിച്ചിട്ടാണ് ഈ കുഞ്ഞച്ചൻ അവിടെ വന്നിരുന്നത്. പലരുടെയും കൈകാലുകൾ വെള്ളം ചൂടാക്കി കഴുകണം. ഗുളികൾ, പൊടികൾ, തൈലങ്ങൾ, എണ്ണകൾ, കുഴമ്പുകൾ ഇതൊക്കെയായിട്ടാണ് കുഞ്ഞച്ചൻ അവിടെ എത്തുക. കാരണം അത്രയും രോഗങ്ങൾ അവിടെയുണ്ട്. 2-3 ലായങ്ങളിലെ ശുശ്രൂഷകൾ ഒരു ദിവസം നടത്തും. കുട്ടികളെ പ്രാർത്ഥനകൾ പഠിപ്പിക്കും, ഉപദേശങ്ങൾ പറയും, യേശുവിനെപ്പറ്റി പഠിപ്പിക്കും. പണികൾ കഴിഞ്ഞ് വരുന്നവരെയെല്ലാം കൂട്ടി പ്രാർത്ഥനകൾ നടത്തും. ദളിതരുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞച്ചനും കഴിക്കും, അവരുടെ കൂടെ വിശ്രമിക്കും. അക്കാലത്ത് വൈദികർ ദളിതരുടെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. കുഞ്ഞച്ചൻ വരുന്ന ദിവസങ്ങളിൽ ആ പ്രദേശത്തുള്ളവരൊക്കെ മദ്യപിക്കുമായിരുന്നു എന്നെങ്കിലും കുഞ്ഞച്ചൻ വരുന്ന ദിവസങ്ങളിൽ ആരും മദ്യപിച്ചിരുന്നില്ല. പല ദളിത് കുടുംബങ്ങളും മാമോദീസ സ്വീകരിച്ചു. ചേനാട്ടിൽ നിന്ന് വേങ്ങത്താനം വരെ 2 കിലോമീറ്റർ ദൂരം കയറ്റമാണ്. മകരമാസത്തിലെ ഒരു ഉച്ച സമയത്ത് കുഞ്ഞച്ചൻ കയറ്റഭാഗത്തൂടെ നടക്കുകയാണ് വേങ്ങത്താനത്തേക്ക്. റോഡരികിൽ എൻ്റെ പറമ്പിൽ ഞാൻ പണിയെടുക്കുകയായിരുന്നു. കുഞ്ഞച്ചൻ പറമ്പിൻ്റെ അരികിലേക്ക് വന്ന്, മോനെ കുടിക്കാൻ ഇത്തിരി വെള്ളം തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ വീട്ടിൽ പോയി ഒരു മന്ത നിറയെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഒരു ഡങ്ങഴി വെള്ളം അതെല്ലാം അച്ഛൻ കുടിച്ചു. ദാഹം മാത്രമല്ല, അദ്ദേഹത്തിന് വിശപ്പുമുണ്ടായിരുന്നുവെന്ന് ഞാൻ വേദനയോടെ ഓർത്തു. ആ ഓർത്തു നിന്ന സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചു, എന്ത് നടാനാണ് പണിയുന്നത്? കപ്പ നടാനെന്ന് ഞാൻ മറുപടി പറഞ്ഞു. നട്ടാലും വേറെ ഒന്നും കിട്ടില്ലല്ലോ, എലിശല്യം മാന്തി നശിപ്പിക്കും എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എലിശല്യം ഉണ്ടാവുമല്ലേ, ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛൻ അവിടെ നിന്നുകൊണ്ട് റോഡരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പറമ്പ് ആശീർവദിച്ചു. അച്ഛൻ വേങ്ങത്താനത്തേക്ക് തുടർന്ന് നടക്കുകയും ചെയ്തു. പുതുമഴയെ തുടർന്ന് ഞാനവിടെ കപ്പ നട്ടു. ഒരു കപ്പ പോലും എലികൾ നശിപ്പിച്ചില്ല, നല്ല വിളവും കിട്ടി. എന്നാൽ പറമ്പിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എലിശല്യം ഉണ്ടായെങ്കിലും അച്ഛൻ ആശീർവദിച്ച സ്ഥലത്ത് ഒരൊറ്റ എലികളും വന്നില്ല എന്നാണ് വർക്കിച്ചേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അച്ഛൻ്റെ ജൂബിലി ആഘോഷം, 50 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ജൂബിലി ആഘോഷിച്ചു. അച്ഛന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. 1971 December 22 ബുധനാഴ്ച രാമപുരം ഫൊറോന പള്ളിയിൽ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുകയായിരുന്നു. ക്ഷീണിതനും രോഗിയുമായ ആ അച്ഛന് ഒട്ടും തന്നെ നടക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഏതാനും പേര് അദ്ദേഹത്തെ ഒരു കസേരയിലിരുത്തി പള്ളിയിലേക്ക് എടുത്തുകൊണ്ടാണ് വന്നത്. ഇടവാംഗങ്ങളായ 20-ൽ പരം വൈദികർ ചേർന്ന് സമൂഹബലി അർപ്പിച്ചു. സാധാരണഗതിയിൽ ജൂബിലേറിയനാണ് പ്രധാന കാർമ്മികനാകേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നം കാരണം നിൽക്കാൻ പറ്റാത്തതിനാൽ അവിടെ അൾത്താരയുടെ ഒരു മൂലയിലിട്ടിരുന്ന കസേരയിലിരുന്ന് അച്ഛൻ പ്രാർത്ഥനാപൂർവം ദിവ്യബലിയിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ അദ്ദേഹത്തെ അനുമോദിച്ചും
പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുമൊക്കെ ഒട്ടേറെ പേര് സംസാരിച്ചു. പക്ഷെ അവരുടെ പ്രശംസാ വാക്കുകളെല്ലാം അദ്ദേഹത്തിന് അരോചകവും അസ്വസ്ഥവുമായിരുന്നു. പ്രശംസ അധികമായപ്പോൾ ഒരു പ്രാസംഗികനോട് അദ്ദേഹം നിർത്തൂ നിർത്തൂ എന്ന് ശക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല, അസ്വസ്ഥനായി തീർന്ന ആ അച്ഛൻ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും മറുപടി പ്രസംഗമായി സാധാരണഗതിയിൽ പറയാറുണ്ട്, അച്ഛനൊരു വാക്കുപോലും ഉച്ചരിക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാന നാൾ നോക്കാം. സാധുക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛൻ മരണാനന്തരവും അവരുടെ കൂടെ കഴിയാനായിരുന്നു താല്പര്യപ്പെട്ടിരുന്നത്. ഞാൻ അവശ്യ കത്തോലിക്കരുടെ കൂടെയാണ് കഴിഞ്ഞുകൂടിയത്. അക്കാലത്ത് താണവർക്ക് വേണ്ടി സെമിത്തേരിയിൽ പ്രത്യേക സ്ഥലം ചിലയിടങ്ങളിലുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എഴുതി വെച്ചു, ഞാൻ അവശ്യ കത്തോലിക്കരുടെ കൂടെയാണ് കഴിഞ്ഞുകൂടിയത്, അതിനാൽ അവശ്യ കത്തോലിക്ക പൈതങ്ങളുടെ മൃതസംസ്കാരം നടത്തുന്നിടത്ത് എൻ്റെ മൃതശരീരവും അടക്കേണ്ടതാണ് എന്ന് വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നു. മരണവാർത്ത പത്രത്തിൽ പരസ്യം ചെയ്യരുത് എന്നുകൂടി അദ്ദേഹം എഴുതി ചേർത്തു. 1973 ഒക്ടോബർ 16 രാമപുരത്തുള്ള സ്വന്തം ഭവനത്തിൽ വെച്ചാണ് 82 വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കുഞ്ഞച്ഛൻ നിര്യാതനായത്. ബാഹ്യലോകത്ത് പ്രസിദ്ധി നേടിത്തരുന്ന കർമ്മപരിപാടികൾ ഒന്നുമില്ലാതിരുന്ന അച്ഛന് തൻ്റെ മരണവും തികച്ചും ശാന്തമായി കടന്നുപോയി. അത് കഴിഞ്ഞുള്ള നാമകരണ നടപടികളിലേക്ക് നോക്കാം. ഖബറടക്കം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അച്ഛൻ്റെ വിശുദ്ധി എവർക്കും ബോധ്യപ്പെടാൻ തുടങ്ങി. ശവകുടീരത്തങ്ങൾ തിരികെത്തിക്കാനും അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ആളുകൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. വിശുദ്ധരുടെ നാമകരണ നടപടികൾ 4 ഘട്ടങ്ങളായിട്ടാണ് നടത്തപ്പെടുക. ദൈവദാസൻ അഥവാ ദൈവദാസി, ധന്യൻ അഥവാ ധന്യ, വാഴ്ത്തപ്പെട്ടവൻ അഥവാ വാഴ്ത്തപ്പെട്ടവൾ, വിശുദ്ധൻ അഥവാ വിശുദ്ധ എന്നിങ്ങനെയാണ് 4 ഘട്ടങ്ങൾ. ഒരു പടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കാൻ ചിലപ്പോൾ ഒട്ടേറെ വർഷങ്ങൾ വേണ്ടി വരും. നടപടികൾ ആരംഭിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നടപടി പൂർത്തിയാക്കാത്ത പല കേസുകളുമുണ്ട്. 1986 February 8 ചാവറയച്ഛനെയും അതുപോലെ തന്നെ അൽഫോൻസാമ്മയെയും വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ പോസ്റ്റുലേറ്റർ ജനറൽ ഫാദർ ആൻ്റണി കൈരളി കുഞ്ഞച്ഛൻ്റെ കബറിടം സന്ദർശിച്ചു. രാമപുരത്തെത്തിയ അദ്ദേഹം കുഞ്ഞച്ഛൻ്റെ കബറിടത്തിങ്കൽ മുട്ടിന്മേൽ നിന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അച്ഛന് ഇത് തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു കേസാണെന്ന് പ്രസ്താവിക്കുകയും നാമകരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. 1987 August 15 രാമപുരം ഫൊറോന പള്ളിയുടെ അൾത്താരയിൽ വെച്ച് കുഞ്ഞച്ഛൻ്റെ നാമകരണ നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചു. അങ്ങനെ തേവർപറമ്പിൽ അഗസ്റ്റിൻ അല്ലെങ്കിൽ അഗസ്തി അച്ഛൻ എന്ന കുഞ്ഞച്ഛൻ ദൈവദാസൻ എന്നറിയപ്പെടാൻ തുടങ്ങി. രാമപുരത്തെ പഴയ പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിലെ കല്ലറയിലേക്ക് കുഞ്ഞച്ഛൻ്റെ ഭൗതിക ശരീരം മാറ്റി സ്ഥാപിച്ചു. ഒട്ടേറെ ഭക്തർ കുഞ്ഞച്ഛൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും ഒട്ടേറെ അത്ഭുതങ്ങൾ നടന്നതായി പറഞ്ഞെങ്കിലും ശാസ്ത്രീയമായ അത്ഭുതമെന്ന് തെളിയിക്കാവുന്ന കാര്യങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വന്നു. വിജയപുരം രൂപതയിൽപ്പെട്ട അടിമാലി സെൻറ്റ് മാർട്ടിൻസ് ഇടവക്കാരനായ ഗിൽസൺ വർഗീസ് എന്ന ബാലൻ്റെ വലതു കാൽപാദം ജന്മന വൈകല്യമുള്ളതായിരുന്നു. കുഞ്ഞച്ചോനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ പാദം പെട്ടെന്ന് സാധാരണ പാദം പോലെയായിത്തീർന്നു. ഈ സംഭവത്തെപ്പറ്റി വളരെ വിശദമായി അന്വേഷണം നടത്തുകയും എല്ലാ രേഖകളും റിപ്പോർട്ടുകളും 1998 April റോമിലേക്ക് അയക്കുകയും ചെയ്തു. റോമിലെ 7 ഡോക്ടർമാരുടെ സംഘവും 7 ദൈവശാസ്ത്രജ്ഞന്മാരുടെ സംഘവും തങ്ങളുടെ പഠനത്തിന് ശേഷം പ്രസ്തുത സുഖപ്രാപ്തി ഒരത്ഭുതമാണെന്ന് ഐക്യകണ്ഠേന റിപ്പോർട്ട് ചെയ്തു. 2005 January 18 കർദിനാൾമാരുടെയും മെത്രാന്മാരുടെയും സംഘവും അതിനംഗീകാരം കൊടുത്തു. പ്രസ്തുത സുഖപ്രാപ്തി അത്ഭുതകരമായ ഒരു സംഭവമാണെന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2005 December 19 അംഗീകരിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവി 2006 April 30 ഞായറാഴ്ച രാമപുരം പള്ളി മൈതാനത്ത് വെച്ച് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വർക്കി വിധേയത്തിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ഡിക്രി വായിച്ചുകൊണ്ട് കുഞ്ഞച്ഛൻ വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും കുഞ്ഞച്ഛൻ്റെ സ്വർഗീയ ജന്മദിനമായ, അതായത് മരണദിവസമായ
October 16 തിരുനാൾ ആഘോഷിക്കാമെന്നും ഡിക്രിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞച്ചൻ ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും ചെറിയ അച്ഛൻ ഇന്ന് വലിയവനായി മാറിയിരിക്കുകയാണ്. നമുക്കൊക്കെ മാതൃകയാണ്, മധ്യസ്ഥമാണ്. കുഞ്ഞച്ചൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.